കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഡെസിമൽ ഫോം കംപ്ലീറ്റ് ചെയ്യുക എന്നാണ്. പോയിന്റ് എവിടെ ഇടും, എങ്ങനെ ഇടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്ലേസ് ആണ്, 100 കൊണ്ട് ചെയ്യുമ്പോൾ 2 പ്ലേസ് ആണ്, 1000 കൊണ്ട് ആവുമ്പോൾ 3 പ്ലേസ് ആണ്. അപ്പൊ ഈ 10ഉം 100ഉം 1000ഉം അല്ലാത്ത നമ്പർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 1/5 എന്നാണ് വന്നതെങ്കിൽ 1/5 ഫൈവിനെ നമുക്ക് ഈസി ആയിട്ട് 10 ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 5 × 2. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ താഴെ ഛേദത്തിനെ മാത്രമായിട്ട് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും ചെയ്യണം ഡിനോമിനേറ്ററിലും ചെയ്യണം, മുകളിലും ചെയ്യണം താഴെയും ചെയ്യണം. അപ്പൊ ഇൻറ്റു 2 നമ്മളിപ്പം 5 × 2 ചെയ്തത് കൊണ്ട് ഇവിടെയുള്ള 1 × 2 കൂടെ ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറി, 2/10. 2/10, 1 × 2 2, 5 × 2 10, ദെൻ 0.2. 1000 ചെയ്യുമ്പോഴേ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടാവണം. ഇതേപോലെ തന്നെയാണ് 1/2 ചെയ്യേണ്ടത്. 2നെ നമ്മൾ എങ്ങനെ 10 ആക്കി മാറ്റും, ഏത് നമ്പർ കൊണ്ട് ചെയ്താൽ മതി, ഏത്, 5 × 5, മുകളിലും താഴെ എന്ത് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1 × 5 5, 2 × 5 10. Therefore, our answer is 0.5. Okay? ഇനി 1 ഉം 2 ഉം അല്ലാത്ത ഡിനോമിനേറ്റർ വരുമ്പോൾ നമുക്ക് മാറ്റമുള്ള ഡിനോമിനേറ്റർ വരാം അല്ലേ. അപ്പൊ 4 ആണെന്ന് വിചാരിക്കാം, 1/4. 1/4 വന്നാൽ എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, 4 × 25 എന്താണ്, 100 ആണ് എന്നറിയാം. 4നെ നമുക്ക് 10 ആക്കി മാറ്റാൻ പറ്റില്ല, 100 ആക്കി മാറ്റാൻ പറ്റും, അത് 25 ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, 4 × 25 പൈസ ആണ് എന്ത്, 1 റുപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, 4 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. 4 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുപോലെ താഴോട്ടേക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 4 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാ ചെയ്യാ, 2. ഇരട്ട സംഖ്യ ഈവൺ നമ്പർ വന്ന നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യേണ്ടത് 2. അപ്പൊ ഇവിടെ എന്ത് തന്നെ വരിക, 2 തന്നെ വരിക. അപ്പൊ എന്ത് വരൂ, വീണ്ടും നമ്മൾ 2 കൊണ്ട് തന്നെ ഇപ്പൊ 1, നമ്മൾ താഴെ 1 വരുന്നത് വരെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് 4 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 × 2 ആണ്. 2 × 2 ഈ സൈഡിലേക്ക് മാത്രം എഴുതണ്ടോ, ഈ 1 എഴുതേണ്ട ആവശ്യമില്ല. 4 എന്ന് പറയുന്നത് 2 × 2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം, ഇതിനെ മാറ്റിയിട്ട് 1/2² എന്ന് എഴുതും. എന്തുകൊണ്ടാണ് 2² വരുന്നത്, 4 എന്ന് പറയുന്നത് 2 × 2 എന്നാണ് എഴുതിയത്, അപ്പോൾ 1/2² വന്നു. നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്തായിരുന്നു, ഒരു 2 വന്നപ്പോൾ, 1 2 വരുമ്പോൾ നമ്മൾ 1 5 കൊണ്ട് ഇൻറ്റ് ചെയ്തു. അപ്പൊ 2 2 വരുമ്പോഴോ, 2² വരുമ്പോഴോ, നമ്മൾ 5² കൊണ്ട് ഇൻറ്റ് ചെയ്യണം. അപ്പൊ മുകളിലും താഴെയും 5² കൊണ്ട് ഇൻറ്റ് ചെയ്യണം. 1 × 5² 2² × 5² ഇവിടെ 2² വന്നത്, ഇവിടെ 2² ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 5² കൊണ്ട് ഇൻറ്റ് ചെയ്തത്. ഇപ്പോഴെന്ത് വരൂ, 1 × ഇവിടെ 5² ഉണ്ട്, അപ്പൊ എന്താകും, 25 ആകും. പിന്നെ 2² × 5² എന്നുള്ളത് 2 × 5 10 ആണ്. അപ്പൊ 2² × 5² എന്തായിട്ട് മാറും, 10² എന്നാകും. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം, 1 × 25 എന്താണ്, 25 ആണ്. 10² എന്ന് പറഞ്ഞാല് 100. എന്തുകൊണ്ടാണ് 10² 100 ആയത്, 10² means 10 × 10 10 10s are 100. ഇനി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്, 2 ഡെസിമൽ പ്ലേസ്, 0.25. ഓക്കെ, ഇനി ചില സമയത്ത് കുറച്ചും കൂടെ വലിയ നമ്പർ ആണെങ്കിൽ, ഇപ്പൊ 3/40 3/40 എന്നുള്ളത്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 40 എന്ന് വരുമ്പോൾ നമ്മുടെ ഇതേ മെത്തേഡിൽ തന്നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. ഈവൺ നമ്പർ ആണ്, 0 വരുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണ്, ഈവൺ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 2 ഹാഫ് ആണ്, 20 അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ പിന്നെ അഗെയിൻ 2, ദെൻ എന്ത് വരും, 10 ദെൻ അഗെയിൻ 2, ദെൻ 5. അപ്പൊ 40 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, നമുക്ക് 1 വരുന്നത് വരെ ചെയ്യാം, 2 × 2 × 2 × 5, 2 2 2 5. ഇതിന്റെ അർത്ഥം എന്താ, 2 എത്ര എണ്ണുണ്ട്, 2 ക്യൂബ് × 5. അപ്പൊ നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 3/2 × 5 2 ക്യൂബ് × 5 3/2 ക്യൂബ്
ടു ക്യൂബ് ഉണ്ട് ഇവിടെ ഫൈവ് ഉണ്ട് നമുക്കറിയാം നമ്മൾ ടു വരുമ്പോൾ ഫൈവ് ഉണ്ട് ചെയ്തു ടു സ്ക്വയർ വരുമ്പോൾ ഫൈവ് സ്ക്വയർ ചെയ്തു ഇവിടെ ടു ക്യൂബ് വരുമ്പോൾ എത്ര വേണം ഫൈവ് ക്യൂബ് വേണ്ടേ ഫൈവ് ക്യൂബ് വേണം പക്ഷേ ഫൈവ് ക്യൂബ് വേണ്ട എന്തുകൊണ്ടാ വേണ്ടാത്തത് ഇവിടെ ഒരു ഫൈവ് ഉണ്ട് ഇവിടെ ടു ക്യൂബ് വരുമ്പോൾ നമുക്ക് ഫൈവ് ക്യൂബാ വേണ്ടത് പക്ഷെ ഇവിടെ ഒരു ഫൈവ് ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര ഫൈവേ വേണ്ടു ടു ഫൈവേ വേണ്ടു അപ്പൊ ഫൈവ് ഇൻറ്റു ഫൈവ് സ്ക്വയറേ വേണ്ടു കാരണം മനസ്സിലായല്ലോ ഇവിടെ ടു ക്യൂബ് ആണ് ഇവിടെ ഓൾറെഡി ഒരു ഫൈവ് ഉണ്ട് അതുകൊണ്ട് ഫൈവ് ഇൻറ്റു ഫൈവ് സ്ക്വയർ നമുക്ക് ടു ക്യൂബ് വരുമ്പോൾ ഫൈവ് ക്യൂബ് വേണം പക്ഷെ നമുക്ക് ആൻസറിൽ ഫോർട്ടീൻ നമ്മൾ ചേഞ്ച് ചെയ്തപ്പോ ടു ക്യൂബ് ഇൻറ്റു ഫൈവ് ആ കിട്ടിയത് അപ്പൊ ടു ക്യൂബ് ഇൻറ്റു ഫൈവ് ഒരു ഫൈവ് അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര ഫൈവ് ഏ വേണ്ടു ടു ഫൈവ് ഏ വേണ്ടു അപ്പൊ മുകളിലും നമ്മൾ ഏതായി എഴുതണ്ടു ടു സ്ക്വയറേ വേണ്ടു ഈ ഫൈവ് നമ്മുടെ ഫോർട്ടിയിലെ ഫൈവ് ആണ് അപ്പൊ ഇവിടെ ഒരു ഫൈവും കൂടി ഉള്ളത് കൊണ്ട് അത് മുകളിൽ എഴുതാൻ പാടില്ല ഇവിടെയുള്ള ഫൈവ് നമ്മുടെ ഫോർട്ടിയിലെ ഫൈവ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏത് മാത്രമേ ഉള്ളൂ ഫൈവ് സ്ക്വയർ മാത്രമേ ഉള്ളൂ അല്ലെ ഇവിടെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ ഫൈവ് സ്ക്വയർ മാത്രം ആ ഫൈവ് സ്ക്വയർ എവിടെ വേണ്ടു മുകളിൽ വേണ്ടു അപ്പൊ എന്ത് വരും ത്രീ ഇൻറ്റു ഫൈവ് സ്ക്വയർ എന്ത് വന്നു ട്വന്റി ഫൈവ് ബൈ ടു ക്യൂബ് ഇൻറ്റു ഫൈവ് ക്യൂബ് ടു ക്യൂബ് ഇൻറ്റു ഫൈവ് ക്യൂബ് നമ്മുടെ ആൻസർ എന്തായി മാറി ത്രീ ഇൻറ്റു ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ സെവന്റി ഫൈവ് ആണ് സെവന്റി ഫൈവ് ബൈ ടെൻ ക്യൂബ് ടെൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ ടെൻ ക്യൂബ് എന്ന് പറഞ്ഞാല് ടെൻ ക്യൂബ് എന്ന് പറഞ്ഞാല് തൗസൻഡ് ടെൻ 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 ത്രീ ടൈംസ് അപ്പൊ എന്ത് വരും അതെ തൗസൻഡ് വരും നമ്മുടെ പോയിന്റ് എവിടെ വരും സീറോ പോയിന്റ് സീറോ സെവൻ ഫൈവ് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുത്തത് ഇവിടെ നമുക്ക് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ത്രീ നമ്പേഴ്സ് വേണം പക്ഷെ ഇവിടെ എത്ര നമ്പേഴ്സേ ഉള്ളൂ ടു നമ്പേഴ്സേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു സീറോ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക